കുടിയേറ്റ മേഖലയായ പുൽപ്പള്ളിയിൽ കിഴങ്ങുവിള കൃഷിയിൽ മാതൃകയായി ഒരു കർഷകൻ. പുൽപ്പള്ളി കാപ്പിസെറ്റ് നെടുങ്കാലയിൽ ഷാജി എന്ന കർഷകനാണ്. പുൽപ്പള്ളി ടൗണിന് സമീപത്ത് പാട്ടത്തിനടുത്ത 7 ഏക്കർ ഭൂമിയിൽ ഭൂരിഭാഗം സ്ഥലത്തും കിഴങ്ങുവിളകൾ കൃഷി ചെയ്യുന്നത്. 10 ഇനത്തിൽപ്പെട്ട കപ്പ, 6 ഇനം കാച്ചിൽ, വിവിധ ഇനം ചേമ്പ്, ഇഞ്ചി, ചേന എന്നിങ്ങനെ ഒട്ടുമിക്ക കിഴങ്ങുവിളകളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന മരച്ചീനി ഇനമായ ഷുഗർ കപ്പ, കടലാമണിയൻ, ചാലക്കുടിക്കപ്പ, കോട്ടയം ചുള്ളി, കറുത്ത മിക്ചർ, ആമ്പക്കാടൻ, കുടകിൽ നിന്നുമുള്ള ദവാൻ, ക്വിൻ്റൽ കപ്പ എന്നിങ്ങനെ പോകുന്നു ഷാജി കൃഷി ചെയ്യുന്ന കപ്പയുടെ പേരുകൾ. കോട്ടയം, തൃശൂർ, കുടക് എന്നിങ്ങനെയുള്ള സ്ഥലത്ത് നിന്നുമാണ് വ്യത്യസ്തതയാർന്ന ഇനങ്ങളുടെ തണ്ടുകൾ എത്തിച്ചത്. ഇഞ്ചിക്കാച്ചിൽ, ഉണ്ടക്കാച്ചിൽ, നീലക്കാച്ചിൽ എന്നിങ്ങനെയാണ് ഇവിടെ നട്ടുപരിപാലിക്കുന്ന കാച്ചിൽ ഇനങ്ങളുടെ പേരുകൾ. വിവിധ ഇനങ്ങളിൽപ്പെട്ട 7000 ചുവട് കപ്പയാണ് ഇത്തവണ നട്ടിരിക്കുന്നത്. 35 വർഷമായി കാർഷിക വൃത്തിയാണ് ഷാജിയുടെ ഉപജീവന മാർഗം. കൃഷിയോടുള്ള ഇഷ്ടം മൂലമാണ് ഏക്കറിന് 15,000 രൂപ നൽകി 7 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നത്. വയസ്സ് 59 ആയെങ്കിലും ജോലി ചെയ്യാതെ വീട്ടിലിരിക്കാനാവില്ല. എപ്പോഴും ജോലി ചെയ്യണമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇത്രയും ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഭാര്യ ഓമനിയാണ് കൃഷിയിൽ ഷാജിയുടെ സഹായി. എൻ്റെ കൃഷികളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് സഹായങ്ങൾ തന്നു. ഒരു പച്ചക്കറിക്ക് ഒരു 12,000 രൂപയും, പിന്നീട് അല്ലാതെ കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് എനിക്കൊരു 30-29,000 ചില്ലറ 30 രൂപയും കിട്ടി. എന്ന് പറഞ്ഞാൽ കാട് പിടിച്ച് കിടന്ന സ്ഥലം കൃഷി ചെയ്തുകൊണ്ടാണ്. ഇപ്പോഴും SNDP സ്ഥലങ്ങൾ ഒരുപാട് ആരും കൃഷി ചെയ്ത് കാട് പിടിച്ച് കിടക്കുകയാണ്. ഞാനാണ് ഇതെല്ലാം വെട്ടിത്തെളിച്ച് കണ്ടിഷനാക്കിയത്. പറമ്പാക്കി ഞാനാണ്. എല്ലാവരും കൃഷി ചെയ്തിട്ട് ഭയങ്കര നഷ്ടമായിട്ട് ഇട്ടിട്ട് പോയ പറമ്പാണ്. അപ്പോൾ ഞാൻ കാട് വെട്ടിത്തെളിച്ചിപ്പോൾ നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ 7 ഏക്കർ സ്ഥലത്തിൽ, അതിൽ 1 ഏക്കർ സ്ഥലത്ത് ഇപ്പോൾ കൃഷി കപ്പ പറിച്ചിരിക്കുകയുള്ളു. ബാക്കി എല്ലാ പറമ്പിലും ഇങ്ങനെ കൃഷി നടന്നിരിക്കുകയാണ്. ഇനി ഓണാകുമ്പോഴത്തേന് പച്ചക്കറി, പല ഐറ്റം പച്ചക്കറി നടാനുള്ള പ്ലാനാണുള്ളത്. തോന്നുന്നില്ല. അതായത് 10 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും കപ്പ, അതായത് ഇവിടെയുള്ളവർ വാങ്ങുന്നില്ല. പണ്ട് വാങ്ങുന്നവർ വാങ്ങുന്നില്ല. അതായത് അവർ വിൽക്കുന്ന കപ്പ 25 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 10 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങാനാളുള്ള കുറേ കപ്പ പറിക്കാതെ നിൽക്കുകയാണ്. പക്ഷേ പറിക്കാൻ നിൽക്കുന്ന കപ്പയാണെങ്കിൽ നല്ല രുചിയുണ്ട്. ഇലം തളിച്ച മധുരമൊന്നുമില്ല. പക്ഷേ ആരും വാങ്ങാനില്ല. കുടകിൽ നിന്ന് വരുന്ന കപ്പയാണ് ഇവിടെ കൊണ്ടെന്നെല്ലാം കൃഷി ചെയ്യുന്നത്, കൊടുത്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഇവിടെയുള്ള കർഷകർക്ക് ഭയങ്കര ക്ഷീണം വരുന്നത്. പല ഇതുണ്ട്. ചേനയായാലും ചേനയൊക്കെ കൊല്ലമാണ് വിത്തുകാരെ കൊണ്ടുപോയത്. കാരണം അതിനെ ഹോർമോണൊന്നും വിടാതെ കൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് അറിയാവുന്നവരെല്ലാം വിത്തുകാരും ഉണ്ട്. മീനങ്ങാടിലൊരു പാർട്ടി 250 ആൾക്ക് വിത്ത് കൊണ്ട്, എറണാകുളത്ത് നിന്ന് ആൾ വന്ന്. പിന്നെ ഇവിടെയുള്ളവരെല്ലാം അറിയാവുന്നവരെല്ലാം വന്ന് 5-10 ആൾക്ക് വേറെ വാങ്ങുന്നുണ്ട്. കഴിഞ്ഞ വർഷം 1200 ഇപ്പോൾ 600-700 രൂപയ്ക്ക് കൊടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് പാട്ട ഒരു ഏക്കറിന് 15,000 രൂപ പാട്ട. കഴിഞ്ഞ വർഷം വരെ 13,000 ഉണ്ടായിരുന്നുണ്ടല്ലോ. ഈ വില തകർച്ച ഉള്ളപ്പം തന്നെ 2,000 കൂട്ടുമായി കൃഷി. അതുകൊണ്ടൊക്കെ നമുക്ക് ഭയങ്കര ക്ഷീണമാണ്. അങ്ങനെയൊക്കെയാണല്ലോ കൃഷി. പിന്നെ ഇതെല്ലാം നമുക്ക് വേറൊന്നും അറിയില്ല. അതിൻ്റെ കുറേ ചെറുപ്പകാലം വരെ പോയി അതിൻ്റെ ഇപ്പോഴും അങ്ങനെ പോകുന്നു. നഷ്ടമോ ലാഭം ഒന്നും നോക്കില്ല. പിന്നെ എന്നും പണിയുണ്ടല്ലോ. അപ്പോൾ അതേലൊക്കെ കൂട്ടും. കൂട്ടുന്നതുമ്പോഴത്തേന് തിരക്ക് പണികൾ വരുന്ന സമയങ്ങളിലൊക്കെയാണ് ആളെ കൂട്ടൽ. അല്ലെ ഞാനും കാര്യം മക്കളെല്ലാം സഹായിക്കും. അവനും അവനൊക്കെ ചെറിയ ജോലിയുണ്ട്. എന്നാലും അവനും ഇപ്പോൾ ഇവിടെ ഉണ്ട്. കോവിഡായിട്ടുണ്ട്. എല്ലാം കൃഷിയാണ്. ഇപ്പം നിലവിൽ 3 ഏക്കറിൻ്റെ മേലെ കപ്പ കൃഷി തന്നെയുണ്ട്. ഒരു 6,000-7,000 ചുവടുള്ള കപ്പ ഇപ്പം നിലവിലുണ്ട്. പറിക്കേണ്ട ടൈം കഴിഞ്ഞ കപ്പ ഒരു 300 ചുവടുണ്ട് ഇപ്പോൾ. എന്നാലും അതിപ്പോൾ കടകളിലേക്കൊക്കെ കുറച്ച് കുറച്ച് വാങ്ങുന്നുണ്ട്. ആൾക്കാർക്ക് ഒന്ന് വാങ്ങിക്കുന്നുണ്ട്. വില 10 രൂപയ്ക്ക് 15 രൂപയ്ക്ക് പറിച്ചു കൊടുത്ത 15 രൂപ, അതായത് പറിച്ചു കൊണ്ട് അവർ വന്ന് പറിച്ചെടുക്കുകയാണെങ്കിൽ 10 രൂപ വിലയേ ഉള്ളൂ. വളരെ അപൂർവമായി മാത്രമാണ് കൃഷിയിടത്തിൽ തൊഴിലാളികളെ വെക്കാറുള്ളതെന്നും ഷാജി പറഞ്ഞു. എല്ലാ ദിവസവും കൃഷിയിടത്തിലെത്തി എന്തെങ്കിലും ജോലി ചെയ്യാതെ ഷാജി മടങ്ങാറില്ല. കപ്പ പോലുള്ള കിഴങ്ങുവർഗ കൃഷി പലപ്പോഴും നഷ്ടത്തിലാണ് കലാശിക്കാറുള്ളത്. എന്നാൽ അത് മറികടക്കാൻ കപ്പ വാട്ടിയാണ് വിൽക്കാറുള്ളത്. ഇങ്ങനെ വിൽക്കുമ്പോൾ കിലോയ്ക്ക് 70 മുതൽ 90 വരെ രൂപ ലഭിക്കാറുണ്ടെന്ന് ഷാജി പറഞ്ഞു. കഴിഞ്ഞ സീസണിൽ നട്ട കപ്പ ഇനിയും വിൽക്കാനുണ്ട്. നിലവിൽ പറിച്ചു നൽകിയാൽ 15 രൂപയാണ് കിലോയ്ക്ക് ലഭിക്കുന്നത്. കച്ചവടക്കാർ നേരിട്ടെത്തി പറിച്ചെടുക്കുമ്പോൾ അത് 10 രൂപയായി കുറയും. വിപണിയിലെ വില തകർച്ച കനത്ത നഷ്ടമുണ്ടാക്കുന്നത് കൊണ്ട് തന്നെയാണ് കൂടുതലായും കപ്പ വാട്ടി വിൽക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇഞ്ചിയും ചേനയും അടക്കമുള്ള കൃഷിയുടെ കാര്യവും വ്യത്യസ്തമല്ല. ചേന കഴിഞ്ഞ തവണ വിത്തിന് മാത്രമായാണ് കർഷകർ കൊണ്ടുപോയത്. വിപണിയിൽ വ്യാപാരികൾ എടുക്കാൻ തയ്യാറായില്ല. ഇഞ്ചിക്ക് റെക്കോർഡ് വില തകർച്ചയാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. കോവിഡ് സാഹചര്യത്തിലുള്ള നിയന്ത്രണങ്ങൾ മൂലം വലിയ ചടങ്ങുകളും പരിപാടികളും ഇല്ലാതായതോടെ കാച്ചിൽ വിൽപ്പനയും കഴിഞ്ഞ സീസണിൽ കാര്യമായി നടന്നില്ല. എല്ലാ പ്രതിസന്ധികളും മാറുമെന്നാണ് ഷാജിയെപ്പോലെയുള്ള കർഷകരുടെ പ്രതീക്ഷ. ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തവണ പച്ചക്കറിയും കൃഷി ചെയ്യാനിരിക്കുകയാണ് ഷാജി.
പയർ, പച്ചമുളക്, പാവൽ, പടവലം, തക്കാളി, വഴുതന എന്നിങ്ങനെ ഒട്ടുമിക്ക ഇനങ്ങളും ഇത്തവണ കൃഷി ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിൽ നല്ല ഇനം തൈകളുടെ ക്ഷാമമുണ്ടെന്ന ചെറിയ പരാതിയും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. NS അഖിൽ, NS അഖില എന്നിവരാണ് ഷാജിയുടെ മക്കൾ. ലോക്ക്ഡൌൺ കാരണം അവധിയായതിനാൽ അഖിലും ഇടയ്ക്ക് അച്ഛനെ സഹായിക്കാൻ കൃഷിയിടത്തിലെത്താറുണ്ട്.